നമുക്ക് ഈ കാണുന്ന ടീഷർട്ടിന്റെ നിറം എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു ടീഷർട്ട് കംപ്ലീറ്റ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെലക്ട് ചെയ്തത് ഇവിടെ ഇങ്ങനെ സെലക്ഷൻ പുറത്ത് കിടപ്പുണ്ട്, അത് നമ്മൾ മൈനസ് എടുത്തതിന് ശേഷം നമുക്കിതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് കയറുന്നതായിട്ട് കാണാം. സൂം ചെയ്യുന്നു, കുറച്ചും കൂടെ സൂം ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ മൈനസ് ചെയ്യുന്നു. അപ്പൊ മൈനസ് ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പ്ലസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ചെറുതാക്കിയ ശേഷം നമുക്ക് വീണ്ടും അതിന്റെ സെലക്ഷൻ സ്വല്പം കൂടെ ഒന്ന് ട്വീക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം ഏകദേശം സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ കൃത്യതയോടുകൂടി സെലക്ഷൻ ചെയ്യണം, എന്നാലേ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3, 4 നാലാമത്തേൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് സോളിഡ് കളർ, നമുക്ക് ഇഷ്ടമുള്ള കളർ അതിൻ്റെ അകത്ത് കൊടുക്കാം. ഞാൻ ഇപ്പൊ ഈ ഒരു കളറിന് അതിൻ്റെ അകത്ത് കൊടുത്തു, പക്ഷെ അതൊരു ബ്ലെൻഡ് ആയ ഒരു ഫീൽ നമുക്ക് തരുന്നില്ല അല്ലെ. അപ്പൊ അത് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഫീല് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ മാറ്റുക, അതിനകത്ത് മൾട്ടിപ്ലൈ ആക്കുക. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അത് കളർ ടീ ഷർട്ടിന്റെ കൂട്ടത്തിൽ തന്നെ ബ്ലെൻഡ് ആയതായിട്ട് കാണാം. ഇനി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വട്ടം കൂടെ ക്ലിക്ക് ചെയ്യുക. അതിന്റെ അകത്ത് നമ്മൾ കർവ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കർവ് ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം ദിസ് അഡ്ജസ്റ്റ്മെന്റ് എഫക്ട്സ് ഓൾ ദ ലെയർ ബിലോ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിൽ മാത്രം ക്ലിക്ക് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ട്വീക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഇൻ ആൻ ഇമേജ് ടു മോഡിഫൈ ദ കർവ്. കർവ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ സെലക്ട് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ അത് ക്ലിക്ക് ആയിട്ടുണ്ട്. അവിടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കളർ മാറ്റാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർ ജി ബി മാറ്റി റെഡ് ആണെങ്കിൽ റെഡിന്റെ ആ ഒരു ഇന്റൻസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യൂക്ക് ചെയ്തിട്ട് അതിന് ടീഷർട്ടിന്റെ വിവിധ നിറങ്ങളിൽ കൊടുക്കാൻ സാധിക്കും. ഞാനിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വേറെ കളർ വേണമെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈസി ആയിട്ട് ഇപ്പോൾ ഒരു നീലയാണെന്നുണ്ടെങ്കിൽ നീല തന്നെ നമുക്ക് അതിനകത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പൊ അതിൻ്റെ അകത്തൊരു ലെയർ ഉണ്ട്, അല്ലെ അതിൻ്റെ അകത്തൊരു സോൾട്ട് കളർ ഉപയോഗിച്ച് ഞാൻ ഇതിൻ്റെ അകത്തൊരു സെലക്ഷൻ്റെ അകത്ത് അത് ഫില്ല് ചെയ്തു. അതിനുശേഷം ഞാൻ കർവ് വെച്ചിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ അതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒപ്പാസിറ്റി നമുക്ക് കുറയ്ക്കാവുന്നതാണ്. ഇന്റൻസിറ്റിയും ഒപ്പാസിറ്റിയും നമുക്ക് ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഫോട്ടോഗ്രാഫ് ട്യൂട്ടോറിയൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.